അസ്സലാമു അലൈക്കും പെരും ചൂടാണല്ലേ ഈ ഒരു ചൂടിൽ ചൂടിലന്നെ റമലാനും എത്തി അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തും ചൂടത്തും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നല്ല സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്നാൽ നല്ല ടേസ്റ്റുമാണ് ശരീരത്തിനും ഒക്കെ നല്ലൊരു തണുപ്പും അതുപോലെ നല്ലൊരു കുളിർമയൊക്കെയാണ് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ഞൂറ് എം എൽ എൻ്റെ ഒരു പാല് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടി വേണം അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന് അപ്പോൾ നമുക്കൊരു പാക്കറ്റ് വാങ്ങിയാൽ തന്നെ ഒരുപാട് ഉണ്ടാക്കാണ്ടാവും കേട്ടോ നമുക്കിതിന്ന് രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം ഞാനിതാ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ വന്നിട്ട് കൊടുക്കുകയാണ് നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊക്കെ ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ മാത്രം മതി ഒരുപാട് തിക്കായിട്ടായ നമുക്ക് നോമ്പ് തീർക്കുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചു കുടിക്കാനായിട്ടൊന്നും പറ്റില്ല അപ്പോൾ രണ്ട് ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ എന്നാൽ തന്നെ അത്യാവശ്യം നല്ല തിക്കിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാവുക ഞാനിതാ ആ ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ പാൽ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അത്യാവശ്യത്തിന് മധുരം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മധുരം ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക അതിന്ന് കുറച്ച് ചൂടുള്ള പാൽ ഇതാ നമ്മൾ നമ്മളെ പൗഡർ പൗഡർക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ട കുത്താത്ത രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഞാൻ വീണ്ടും പറയണം നമുക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആവശ്യമുള്ള ഒരുപാട് തിക്കായി പോയാൽ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല തിക്കായിക്കെട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കുടിക്കാനൊന്നും കഴിയില്ല സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കേണ്ടി വരും അപ്പോൾ അതാ നമുക്ക് ഉണ്ടാക്കിയെടുത്തുള്ള ഈ ഒരു രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട കുത്തിട്ടോ അതാ ഇപ്പം തന്നെ ഞാനിതിങ്ങനെ ഇളക്കാൻ വൈകിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ വാനില വാനിലേൻ്റെ കസ്റ്റേർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ വാനിലേൻ്റെ അതേ ഒരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അതല്ല സാധാരണ കസ്റ്റേർഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തിരി വാനില സെൻസും കൂടി ഇതിലോട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടി ആവശ്യമുണ്ട് കേട്ടോ ക്യാരറ്റും കൂടി ഇടുമ്പോൾ അതൊരു അടാറ് ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ശരീരത്തിനും എല്ലാവർക്കും അറിയാം ക്യാരറ്റ് വളരെ തന്നെയാണ് അല്ലേ അപ്പോൾ ക്യാരറ്റ് ഇനി നമ്മളിതിൻ്റെ ഒരു പീലറൊക്കെ വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം ഞാനിവിടെ ഏകദേശം അത്യാവശ്യം വലിയ ആണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം എടുക്കാം ഇത് ചെറു ചെറുതാണ് കേട്ടോ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ നാലെണ്ണമൊക്കെ എടുത്തിട്ടുള്ളത് ചെറുതായപ്പോൾ നമുക്കൊരു നാലോ അഞ്ചൊക്കെ എടുക്കാം ഇനിയിപ്പോൾ പോയി എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിയിട്ട് ക്യാരറ്റിൻ്റെ ആ ഒരു ചുവ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് ആ കസ്റ്റാർഡ് ഉണ്ടല്ലോ ആ ഒരു വാനല സെൻസിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ അതാണ് ഞാൻ ക്യാരറ്റ് ഒരു പീലറൊക്കെ വെച്ച് തൊലി കളഞ്ഞ് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതാ ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒന്നോ രണ്ടോ ഏകദേശം ഒരു രണ്ട് വിസിൽ അടിക്കുമ്പോഴേക്കും തന്നെ ക്യാരറ്റൊക്കെ നല്ല രീതി തന്നെ വെന്ത് വരും കേട്ടോ എന്നിട്ട് വേണം നമുക്കിതൊന്ന് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിതായാലും കുക്കറൊക്കെ എടുത്തിട്ട് ഏകദേശം ഒരു കുറച്ച് വെള്ളം അരക്കപ്പ് വെള്ളമൊഴിച്ചാൽ മതി ഒരുപാട് ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കണ്ട ആ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് നമ്മളിതാ വെച്ചുകൊടുക്കാണ് ആ ഒരു സമയം എന്താ നമ്മളെ ഗസ്റ്റാർഡും നമ്മളെ പാലും നല്ല ഫുൾ ഫാറ്റ് ഫാറ്റായിട്ടുള്ള വിൽക്കാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇതാ അതിലോക്കിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഏകദേശം രണ്ട് മണിക്കൂർ ഒന്ന് തണുക്കട്ടെ ഒഴുക്കുന്നതാണ് നമ്മുടെ ക്യാരറ്റൊക്കെ ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഞാനവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക്സ് കുറച്ച് എന്താണ് വേണം കുറച്ച് ഫ്രൂട്ട്സ് വേണം നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം നമ്മുടെ കയ്യിൽ ഏതാണോ കൊണ്ടുവന്നിട്ടുള്ളത് അത് വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ എല്ലാം കാണിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാ ഫ്രൂട്ട്സ് എടുത്തത് എല്ലാതും വേണമെന്നില്ല നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇട്ടിട്ട് തന്നെ ഈ ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാം ഓരോ ഫ്രൂട്ടിലും വ്യത്യസ്തമായിട്ടുള്ള വൈറ്റാമിനുകളാണ് അല്ലേ എയും ബിയും സി ഒക്കെ ആയിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒറ്റ ഡ്രിങ്കിലാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ പരമാവധി കിട്ടുന്നുള്ളവർ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിയിട്ട് ദാ ഇതുപോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ട് അത് ദോശയായി പോകരുത് അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കുറച്ച് സമയം വെള്ളത്തിൽ കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കീടനാശിനികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോയിക്കൊള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഓറഞ്ചിൻ്റെ ആ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇന്ന് നമ്മൾ പൈനാപ്പിൾ അതുപോലെ തന്നെ കറുത്ത മുന്തിരി കുറച്ച് ഉറുമാമ്പഴം കുറച്ച് പച്ചമുന്തിരി ഒരു ഓറഞ്ച് ഇതാണ് കേട്ടോ പിന്നെ ഒരു ആപ്പിളും ഉണ്ട് ആപ്പിൾ ഞാൻ ലാസ്റ്റേ കട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ തന്നെ കട്ട് ചെയ്തു വെച്ചാൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് ചേഞ്ചായി പോകും ഒരു കറുപ്പ് നിറായിട്ട് പോവും അപ്പോൾ നമുക്ക് ലാസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം വല്ലതാണ് ഞാൻ ഒരേ രീതിക്ക് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഇടാം അപ്പോഴേക്കും നമ്മൾ ക്യാരറ്റൊക്കെ തണുത്ത് വന്നപ്പോഴേക്കും എന്താ ഞാൻ ഒന്ന് സ്പൂണൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊരു അരക്കപ്പ് വെള്ളത്തിലാണിത് വേവിച്ചെടുത്തത് ആ ഒരു വെള്ളം കൂടി ഇട്ടിട്ട് നരച്ചെടുക്കണം കേട്ടോ വെള്ളം ഒരിക്കലും കൂടെ ഒഴിവാക്കരുത് ഈ ഇറക്കുമ്പോൾ നമുക്കൊന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ കട്ട പാൽ ഒഴിച്ച് കൊടുക്കുക ഫ്രോസൺ മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും അടിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്ക് ഞാനൊരു രണ്ട് മണിക്കൂറൊക്കെ വെച്ച് സെറ്റായി നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു തണുത്ത ഈ ഒരു കസ്റ്റാഡും അത് ഈ ഒരു മിൽക്കിലോട്ട് നമ്മളിതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റിൻ്റെ ഈ ഒരു പൾപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ജ്യൂസ് ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടവും ഒരു ടേസ്റ്റ് അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിനുകൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് നമ്മളെ ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു ചൂടത്ത് നമ്മളെ ശരീരം തണുപ്പിക്കാനുള്ള കഴിവൊക്കെ ഈ ഒരു ഫ്രൂട്ട്സിനും ഉണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരണം കേട്ടോ അപ്പോൾ പാല് ചേർക്കുന്നവർക്ക് പാല് ചേർക്കുക ഐസ്ക്രീം കയ്യിലുള്ളവർക്ക് ഐസ്ക്രീമും കൂടി ഈ ഒരു സമയത്ത് ചേർത്തിട്ട് ക്യാരറ്റ് അടിച്ച് കൊണ്ടുവരാം നല്ല അത്യാവശ്യം നല്ല തിക്കിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാവും കേട്ടോ എന്ന് കരുതിയിട്ട് ഒരുപാട് തിക്കല്ല എന്നാലും നമുക്ക് ക്ലാസ്സിലൊക്കെ ഒഴിച്ചാൽ കുടിക്കാൻ പറ്റണം ആ ഒരു രീതിക്കാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് കേട്ടോ നമ്മൾ ക്യാരറ്റും കസ്റ്റാർഡും മിൽക്കും എല്ലാം കൂടി ഇപ്പോൾ മധുരമൊക്കെ നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്യുക മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഫ്രൂട്ട്സ് കൂടുതലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സും അതാണ് പറഞ്ഞത് ഫ്രൂട്ട്സ് കഴിക്കും കഴിക്കലും വെള്ളം കുടിക്കലും എല്ലാം ഒറ്റ വലിക്കന്നെ തീരും അങ്ങനെ നമ്മുടെ ദാഹവും വിശപ്പൊക്കെ മാറി നമുക്ക് നല്ലൊരു റീഫ്രഷ്നസ് ഉണ്ടാവും കേട്ടോ അപ്പം അതിനത്യാവശ്യം നല്ല ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ഇതാണ് ലാസ്റ്റ് ആപ്പിളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആപ്പിളിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു ആര് പോലെയുള്ള ഭാഗവും കുരും ഒക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം എന്നിട്ട് ചിലർ നല്ല ഞാൻ വീഡിയോ ഇട്ടിട്ട് ചോദിച്ചിരുന്നു എന്താ അതിൻ്റെ തൊലി കളിയാത്ത കേട്ടോ അപ്പോൾ തൊലി എന്നുള്ളവർക്ക് തൊലി കളഞ്ഞു കൊടുക്കുക അപ്പോൾ കാണാനുള്ള ഒരു റെഡ് കളറിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാട്ടോ കേട്ടോ ഒട്ട് കൊടുക്കണോ തൊലി കൂട് കൂടിയിട്ട് അതുപോലെ തന്നെ ഞാൻ എല്ലാ ഫ്രൂട്ട്സും കുറച്ച് സമയം തന്നെ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കി വെച്ചിട്ടാണ് കേട്ടോ എല്ലാം എടുത്തിട്ടുള്ളത് പക്ഷേ നമുക്കുതന്നെ മനസ്സിനൊരു സമാധാനമുള്ളൂ ഇതിലിപ്പോൾ എന്തെല്ലാം അടിച്ചു കൊണ്ട് മരുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടോ കീടനാശിനികളുണ്ടോ എന്നൊക്കെ ഓരോ ഡൗട്ടായിരിക്കും അപ്പോൾ നല്ലോണം കഴുകിയിട്ട് തന്നെ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് അടിപൊളി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു വേവിച്ചൊരു രണ്ട് കയററ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു സമയം ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉറുമാമ്പഴം അനാറ് കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് വെച്ചിട്ട് ഈ ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാം നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സ് നിറയും അതുപോലെ തന്നെ വയറും നിറയും പിന്നെ ഒരുപാട് പത്തിരി അങ്ങനെ ഒരുപാട് തിന്നണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അത്രയും ടേസ്റ്റുമാണ് നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ജ്യൂസ് കുടിച്ചെന്ന് കരുതിയിട്ട് ക്ഷീണോ തളർച്ചയോ ഒന്നും ഉണ്ടാവില്ല ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഉന്മേഷം കിട്ടും കേട്ടോ സാധാരണ നമ്മൾ അരി ഭക്ഷണമാണല്ലോ നമ്മൾ പത്തിരിക്കായാലും എന്തായാലും അപ്പോൾ അതൊക്കെ ഒരുപാടങ്ങ് വലിച്ചു വാരി കഴിച്ചാൽ പിന്നെ നമുക്ക് ഒന്നിനും കഴിയൂലല്ലേ പിന്നെ നിസ്കരിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടും കാരണം ഇതുപോലൊരു അടിപൊളി ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുക ഒപ്പം നമ്മുടെ മക്കളെ ഇഷ്ടത്തിൽ കുറച്ച് പുരികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും അത് നമുക്ക് വയറും നിറയും അപ്പോൾ അതുപോലെ നല്ലൊരു ഫീലാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ ഒരുപാട് കട്ടിയിലല്ല ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാൻ പറ്റിയ രീതിയിൽ അപ്പോൾ ഇനി ടൈറ്റ് വേണം എന്നുള്ളവർക്ക് ഒന്നുകൂടി കസ്റ്റാർഡ് പൗഡർ കുറച്ച് കൂട്ടി കൊടുത്തിട്ട് ഇത് ഇളക്കിയെടുക്കാം പക്ഷേ എനിക്ക് ഈ ഒരു കറക്റ്റ് ലെവലാണ് ഒന്നുകൂടി ഇഷ്ടവും പിന്നെ നോവ് തുറക്കുന്ന സമയത്ത് കട്ടിയുള്ളതൊന്നും നമുക്ക് അത്ര കിട്ടി ഇഷ്ടം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വലിച്ചു കുടിക്കാൻ പറ്റും ഒപ്പം ഫ്രൂട്ട്സും കൈക്കലായി അപ്പോൾ അത് ക്യാരറ്റ് ചേർത്തുകൊണ്ട് തന്നെ ഒരു വേറൊരു അടാറ് ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന് എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ കേട്ടോ എന്തായാലും ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഒപ്പം നമ്മുടെ വീഡിയോ കാണൻ്റെ അടിക്കൊണ്ട് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എന്തായാലും നമുക്ക് ഡയലി ജ്യൂസ് വേണം അല്ലേ അപ്പോൾ ആ ജ്യൂസിന് പകരം എന്താ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ മക്കളുടെ ക്ഷീണം മാറും ഒപ്പം നല്ല ഉന്മേഷം ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഞാൻ ഗ്ലാസ് പാറിൻ്റെ രീതിക്കാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് ടൈറ്റ് വേണം എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ പാല് തിളപ്പിച്ച് ആ ഒഴിക്കുന്ന സമയത്ത് അതിലോട്ട് ആവശ്യത്തിന് ആ പൊടി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ ിഷ്ടമായിട്ടുണ്ടാകുന്ന കരുതാണ് ഇഷ്ടമായിരിക്കണമെങ്കിൽ വേറെ ഒന്നും നോക്കി നിൽക്കല്ലേ നമ്മളെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരിക ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പിൻഷാള നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും